നമസ്കാരം. കേരളത്തെ ഞെട്ടിപ്പിച്ച കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ്. കണ്ണൂരിലെ മാധ്യമപ്രവർത്തകയായ വിനിത വേണുവിൻ്റേതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ കുറേ നാളുകളായി CPM പ്രവർത്തകർ തന്നെയും കുടുംബത്തിനെയും ക്രൂരമായി വേട്ടയാടുന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് വിനിത വേണു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. കണ്ണൂരിലെ ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ ചില വാർത്തകളുടെ പേരിൽ CPM തന്നെ കുറേ നാളായി വേട്ടയാടുകയായിരുന്നു എന്നാണ് വിനിത ഈ പോസ്റ്റിൽ പറയുന്നത്. പലപ്പോഴും സംഭവമായി ബന്ധപ്പെട്ട് താൻ നൽകിയ വാർത്തകൾ CPM നേരത്തെ ചൊടിപ്പിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂടാതെ അന്ന് തന്നെ അക്കാലത്ത് ദേശാഭിമാനിയിൽ തനിക്കെതിരെ ചില വാർത്തകളും പ്രസിദ്ധീകരിച്ചു എന്നും വിനിത പറയുന്നു. അന്ന് തന്നെ പലരും സംശയകരമായ സാഹചര്യങ്ങൾ പിന്തുടർന്നിരുന്നതായും തൻ്റെ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും വിനിത ഈ പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു മറ്റൊരു സംഭവമാണ് നമ്മളെ കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. വിനീതയുടെ ഭർത്താവ് വേണു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഒരു സംഘം ആളുകൾ സദാചാര ഗുണ്ടായിസത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. തീർന്നില്ല, അദ്ദേഹത്തിനെതിരെ വ്യാപകമായി വ്യാജ വാർത്തകൾ ചമച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചെല്ലാം പല മാധ്യമങ്ങളിലും വന്നിട്ടും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരോ എന്തിനേതിനും പ്രതികരിക്കുന്ന ബുദ്ധിജീവികളോ ആക്ടിവിസ്റ്റുകളോ ആരും തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകരുടെ ഈ ഒരു അമ്മയുടെ ദുഃഖത്തിൽ അതെന്താണെന്ന് പോലും അന്വേഷിക്കാൻ പോലും ആരും ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒടുവിൽ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ റോയ് മാത്യു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതേക്കുറിച്ച് ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. റോയ് മാത്യു തത്വമയ യൂണിവേഴ്സിറ്റി നൽകിയ അഭിമുഖത്തിലേക്ക്. മാധ്യമപ്രവർത്തകയായ വിനീത വേണുവിനെ വേണുവിനും കുടുംബത്തിനും നേരെയുണ്ടായ CPM അനുഭാവികളുടെ സൈബർ ആക്രമണത്തിന് പുറമെ അവരുടെ ഭർത്താവിനെ സദാചാര പോലീസിങ്ങിന്റെ മറവിൽ ഒരു സംഘം ആൾക്കാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇന്ന് കേരളം ഞെട്ടലോടുകൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ വേണുവിന് വിനീതയുടെ ഭർത്താവിന് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് ഈ നമ്മുടെ ഗ്രാമങ്ങളിലായാലും പൊതുയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി അയാൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഒരു സംഘം ആൾക്കാർ ചേർന്ന് നിഷേധിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ പിന്നെ എവിടെയാണ് നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യം, പിന്നെ എവിടെയാണ് നമ്മൾ പറയുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അവരെ കൈകാര്യം ചെയ്യുക, ഉന്മൂലനം ചെയ്യുക, ഈ പ്രവണതയാണ് കേരളത്തിൽ പല പലയിടങ്ങളിൽ നിലനിൽക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് പല രാഷ്ട്രീയ പാർട്ടികളും അത് വെച്ച് നടത്തുന്നുണ്ട്. അപ്പോ ഈ ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ഒരു വ്യക്തിക്ക് നേരെ ഇത്ര വലിയ ക്രൂരമായ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ ഇത്ര ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടായിട്ട് കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ സാംസ്കാരിക നായകർ, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോഴും അറിഞ്ഞ മട്ടുപോലും കാണിക്കുന്നില്ല എന്നുള്ള ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. നമ്മൾ ഇത്ര ഫാസിസത്തിനെതിരെ പോരാടുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു എന്ന് പറയുന്ന ഒരു സംഘം ആൾക്കാരാണ് ഇത്തരം നിരൂഷമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭീതിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സംഭവം. അപ്പൊ ഒറ്റ തിരിഞ്ഞ് ഒരു കൂട്ടരെ ആക്രമിക്കുക, ഭീതിപ്പെടുത്തുക, ഇത് കണ്ട് മറ്റുള്ളവരും നിഷ്ക്രിയരായി നിൽക്കുക അല്ലെങ്കിൽ അവര് നിസ്സഹായരായി നിൽക്കുക, പ്രതികരിക്കാതിരിക്കുക, ഈ ഒരു അവസ്ഥയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. അത്തരത്തിലൊരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് ഉടനീളം ഇന്ന് ഈ ഒരു അവസ്ഥയുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഒരു നേർചിത്രമാണ് വിനീത എന്ന മാധ്യമപ്രവർത്തക അവരുടെ ഫേസ്ബുക്കിലൂടെ എഴുതിവിട്ടത്. അത് കണ്ട് പ്രതികരിക്കാതിരിക്കാൻ സാധാരണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പോലും കഴിയില്ല. ഞാനതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അവസരത്തിലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നു. വിനീത വേണു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വളരെ നമ്മളേവരെയും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു വാചകത്തോടെയാണ്. അത് ഇങ്ങനെയാണ്: ഇനിയും വേട്ടയാടി മതിയായില്ലെങ്കിൽ കണ്ണൂരിലെ കോൾടെക്സ് ജംഗ്ഷനിൽ ഒന്ന് നിൽക്കാം, തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഞങ്ങളും കുഞ്ഞുങ്ങളും ഒറ്റ വെട്ടിന് തീർത്തേക്കണം. എന്തൊരു ദയനീയമാണ്
നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൻ്റെ ഈ ഒരു ചിത്രം. ഒരു സ്ത്രീക്ക്, ഒരു മാധ്യമപ്രവർത്തകയ്ക്ക്, ഒരു ഇട്ടമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഇടേണ്ട അവസ്ഥ ഈ കേരളത്തിൽ ഇന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.